ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. ഉപയോഗയോഗ്യമായ സാധന സാമഗ്രികൾ നിരാലംബർക്കടക്കം പൊതുവായി പങ്കുവയ്ക്കാൻ ഓൾ ഓഫ് ലവ് എന്ന പേരിൽ ജില്ലാ ഭരണകൂടം പൊതുവിടം ഒരുക്കി. ഉപയോഗിക്കാതെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളതും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദവുമായ സാധന സാമഗ്രികൾ ഓൾ ഓഫ് ലവിലേക്ക് സംഭാവന ചെയ്യാം. പൊതുവിടങ്ങളിലും ഓഫീസുകളിലും ആശുപത്രികളിലും സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമാണ് ഓൾ ഓഫ് ലവ് സ്ഥാപിച്ചിരിക്കുന്നത്. കോട്ടയം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച ഓൾ ഓഫ് ലവിന്റെ ഉദ്ഘാടനം കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും മാലിന്യമുക്തമാക്കുന്നതിനുള്ള കർമ്മ പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷയായി. ആദ്യഘട്ടമായി ജില്ലയിലെ 28 സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കർമ്മ പദ്ധതി മാർച്ച് മാസത്തോടെ നടപ്പാക്കാനും തീരുമാനമായി. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ബാല പാർലമെന്റ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ശിശുമരണം, ബാലവേല, ശൈശവ വിവാഹം, ബാലപീഡനം, ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ കുട്ടികൾ ചർച്ച ചെയ്തു. 30 കുട്ടികൾ ഭരണപ്രതിപക്ഷ അംഗങ്ങളായും 200 പേർ സഭാംഗങ്ങളായും ബാല പാർലമെന്റിൽ പങ്കെടുത്തു. ജില്ലയിലെ ഗ്രാമീണ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊർജം പകർന്ന് 5-ാമത് മലരിക്കൽ ഗ്രാമീണ ടൂറിസം ജലമേള നടന്നു. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത്, മലരിക്കൽ ടൂറിസം സൊസൈറ്റി, ജെ ബ്ലോക്ക്, തിരുവായ്ക്കരി പാടശേഖരങ്ങൾ, തിരുവാർപ്പ് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിലാണ് ഗ്രാമീണ ജല ടൂറിസം മേള സംഘടിപ്പിച്ചത്. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മാമോഗ്രാഫ് യൂണിറ്റിന്റെയും അൾട്രാസൗണ്ട് സ്കാനിംഗ് യൂണിറ്റിന്റെയും പ്രവർത്തനം ആരംഭിച്ചു. ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് മാമോഗ്രാഫ് യൂണിറ്റും അൾട്രാസൗണ്ട് സ്കാനിംഗ് യൂണിറ്റും പ്രവർത്തിക്കുക. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററും പ്രസവ വാർഡും തുറന്നു. വായുവിലൂടെ പകരുന്ന അണുബാധ പൂർണ്ണമായും ഒഴിവാക്കുന്ന രീതിയിലാണ് 3 ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം ICU, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, CSDS എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ പ്രസവ വാർഡിൽ 15 ബെഡുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. കോട്ടയം ജനറൽ ആശുപത്രിയിൽ പുതിയ നേത്രശസ്ത്രക്രിയ തിയേറ്റർ തുറന്നു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഐസൊലേഷൻ വാർഡ് നാടിന് സമർപ്പിച്ചു. 10 ICU കിടക്കകളും ഓക്സിജൻ ലഭ്യമാക്കാനുള്ള ഉപകരണങ്ങളും ഐസൊലേഷൻ വാർഡിൽ സജ്ജമാക്കിയിരിക്കുന്നു. അറുനൂറ്റിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഐസൊലേഷൻ വാർഡ് തുറന്നു. 10 ICU കിടക്കകളും ഓക്സിജൻ നൽകുന്നതിനുള്ള ഉപകരണങ്ങളും രോഗികളുടെ ആരോഗ്യസ്ഥിതി നിരന്തരം നിരീക്ഷിക്കുന്നതിനുള്ള മോണിറ്ററുകളും വാർഡിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ജില്ലയിൽ 390,000 കുട്ടികൾക്ക് വിരനശീകരണ ഗുളികകൾ നൽകി. സ്കൂളുകൾ, അങ്കണവാടികൾ എന്നിവ വഴി 8 ഫെബ്രുവരിയാണ് വിരഗുളികകൾ വിതരണം ചെയ്തത്. 8-ാം തീയതി ഗുളിക സ്വീകരിക്കാനാകാത്തവർക്കായി 15 ഫെബ്രുവരി വിരഗുളികകൾ വിതരണം ചെയ്യുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ പെരിങ്കുളം പച്ചിക്കൽ അടിവാരം റോഡിന്റെയും പാലത്തിന്റെയും 1-ാം ഘട്ട നിർമ്മാണം പൂർത്തിയായി. ഘട്ടംഘട്ടമായി റോഡ് റീടാർ ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA പറഞ്ഞു. ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഹരിത കേരളം മിഷന്റെ ഹരിത വിദ്യാലയം പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്കൂളിനെ ഹരിത വിദ്യാലയമായി തെരഞ്ഞെടുത്തത്. തീക്കോയി ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. 3 നിലകളിൽ 6 ക്ലാസ് മുറികളും 4 വർക്ക്ഷോപ്പ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമും അധ്യാപകർക്കുള്ള മുറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.